നമ്മളിന്ന് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് കാണാൻ. 2012 അവഞ്ചേഴ്സിൻ്റെ അകത്ത് ഹൾക്കിൻ്റെ ഒക്കെ ഫൈറ്റ് സീനൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടാണ്. നമുക്കിനി 86 പോകാം. ക്യാപ്റ്റൻ അമേരിക്ക അവരെല്ലാം കൂടെ അടിയുണ്ടാകുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തത് കണ്ടു ഇവിടെ ഇവിടാണ്. ഹായ് ഗൈസ്, ഹോ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മളിന്ന് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് കാണാനാണ്. അതായത് 1970 വരെ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗാണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്. കൂടാതെ നമ്മുടെ കിങ് കോങ് സിനിമയിൽ ലാസ്റ്റ് കിങ് കോങ്ങിനെയൊക്കെ വെടി വെച്ചിരുന്നതും കിങ് കോങ് മേളിലൊരു ഫൈറ്റ് സീനൊക്കെ ഷൂട്ട് ചെയ്ത് അതിന്റെ മേളിലാണ്. അപ്പൊ നമ്മള് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് കാണാൻ പോവാണ്. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല ഒന്നാം തരം മഴയാണ്. മെമ്മോറിയൽ ഡേ വെള്ളത്തിലാവും തോന്നുന്നു, കാരണം മെമ്മോറിയൽ ഡേ 31 ഞങ്ങൾക്ക് എല്ലാവർക്കും അവധിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അങ്ങ് പോകാൻ പ്ലാൻ ചെയ്തത്. അന്ന് ഭയങ്കര തിരക്കായിരിക്കും, അപ്പൊ ഇന്ന് എല്ലാവരും കൂടെ പോകാൻ പ്ലാൻ ചെയ്തത്. ഇപ്പം ജെയ്ജിയുടെ പപ്പയുണ്ട്, മമ്മിയുണ്ട്, പിന്നെ ജിജിയുണ്ട്. അപ്പൊ അവരവിടെ വെയിറ്റ് ചെയ്യാണ്. നമ്മളിപ്പോ അങ്ങോട്ട് പോകണം അവരെ പിക്ക് ചെയ്യാൻ. നമ്മള് വണ്ടി നമ്മള് റെയിൽവേ സ്റ്റേഷൻ ഇട്ടിട്ട് അവിടുന്നാണ് സിറ്റിയിലോട്ട് പോകുന്നത്. കാരണം നല്ല തിരക്കായിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും, ഫുൾ ആൾക്കാരും സിറ്റിയിലോട്ട് പോകുന്ന ടൈമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വണ്ടി ഇട്ടിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിനടുത്താണ് നമ്മൾ പോകുന്നത്. അപ്പം ട്രെയിനിന്റെ കാര്യങ്ങളും എങ്ങനെ ടിക്കറ്റ് എടുക്കുക അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തും. കാരണം ഒരുപാട് പേർക്ക് അറിയാം ഇവിടെ ട്രെയിൻ ഉണ്ട്, അങ്ങനെ പോവാം എന്നൊക്കെ അറിയാം. പക്ഷെ നമുക്ക് എക്സാക്ട്ലി എങ്ങനെയാണ് സ്റ്റേഷൻ ആണെങ്കിൽ ഇപ്പം അങ്ങനെയൊക്കെ ഒരു ഉപകാരം കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം വണ്ടി ഉള്ളവർക്ക് മാത്രമല്ല, അല്ലാതെ ബസ്സിലായാലും ട്രെയിനിലായാലും സിറ്റി ആണെന്ന് നോക്കി അങ്ങനെ പോവാം എന്നും കൂടെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇൻറ്റു ജോയ്മോനെ, യാത്ര പോവുകയാണോ? ടാറ്റ പോവുകയാണോ? ഈ ബ്രിഡ്ജിന്റെ പേരെന്തായിരുന്നു? മാരിയോ ഇതാണ്, മാരിയോ കോമോ ബ്രിഡ്ജ്. താഴെ കാണുന്ന മഴയാണല്ലോ ചേട്ടാ. ഓ, കാണാൻ പറ്റുന്നില്ല, താഴേക്കൂടെ ഒഴുകുന്നതാണ് ഹഡ്സൺ റിവർ. ഈ കാണുന്നതാണ് ഹഡ്സൺ റിവർ, ഞാനൊന്ന് കാണിച്ചു തുറക്കാൻ. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ ഫ്രീ ആണ്. അല്ലാത്ത ദിവസങ്ങളിൽ എനിക്കൊന്നും അത്ര പെർ ഹവറിന് 3.5 ഡോളറാണെന്ന് തോന്നുന്നു. എന്തായാലും പാർക്കിംഗ് പേ സ്റ്റേഷൻ ഫ്രീ ആണ്. എന്തായാലും ശനിയും ഞായറും ഫ്രീ ആണ് ഇവിടെ. ടാരി ടൗൺ, ടാരി ടൗൺ എന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ടാരി ടൗൺ എന്ന ഗ്രാൻഡ് സെൻട്രൽ, അതായത് ന്യൂയോർക്ക് സിറ്റിയുടെ സെൻട്രൽ, അവിടെ വരെയാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. 1:01 ഉണ്ട് ഗ്രാൻഡ് സെൻട്രലിലോട്ട്. അപ്പം നമുക്കിനി ഒരു 10-15 ഉണ്ട്, നമുക്കപ്പോൾ എത്ര നേരം വെയിറ്റ് ചെയ്യാം. എടുക്കണേ എവിടെയാണെങ്കിലും കയറിക്കൂടെ, കയറപ്പ. ചലം പോകട്ടോ.
ചാരിറ്റൗണിന് ഗ്രാൻഡ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പം റെയിൽവേ സ്റ്റേഷനിലെത്തി, ഇവിടെ പ്രശസ്തമായ ഒരു ഷൂട്ടിംഗ് നടന്ന ഒരു ലൊക്കേഷനാണ് എൻ്റെ ബാഗിൽ കാണുന്നത്. അതായത് നമ്മുടെ അവഞ്ചേഴ്സ് 2012 അവഞ്ചേഴ്സിൻ്റെ അകത്ത് ഹൾക്കിൻ്റെയൊക്കെ ഫൈറ്റ് സീനൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടാണ്. ഞാൻ അതിൻ്റെ സീന് സൈഡിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹൾക്കും തോറും കൂടെ അവഞ്ചേഴ്സും സിനിമയിൽ ആ ഏലിയൻ നശിപ്പിക്കുമ്പോൾ ഏലിയൻ വന്ന് വീഴുന്ന കാണിക്കുന്ന ആ ഒരു സീൻ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഈ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ്റെയാണ്. ഈ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ്റെ പേര് കൃത്യമായിട്ട് ആ സിനിമയിൽ ഇങ്ങനെ ഒരു സീനിൽ കാണിക്കുന്നുണ്ട്. ബാക്കിൽ കാണുന്നതാണ് ക്രൈസ്റ്റൽ ബിൽഡിംഗ്. ഈ കാണുന്ന ബിൽഡിംഗ് പക്ഷേ ഇതൊന്ന് ക്ലോസ് ആണ് ഇപ്പം. ഇപ്പം ഇതാണ് 1930 വരെ ഏതാണ്ട് 11 മാസക്കാലം ഇതായിരുന്നു ഏറ്റവും വലിയ ബിൽഡിംഗ്, ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിരുന്നത് ഇതായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്ന എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് വന്നത്. എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് 1930 മുതൽ 1970 വരെ കണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും നമ്മൾ ഇച്ചിരി ദൂരത്തോട്ട് നിന്നിട്ട് ഇത് കാണിക്കാം. ഈ ക്രൈസ്റ്റൽ ബിൽഡിങ്ങിനെ ഒരു നമ്മൾ സിനിമയ്ക്കകത്തുണ്ട് അവഞ്ചേഴ്സ് എന്ന് പറയുന്നത്, 2012 അവഞ്ചേഴ്സ് സിനിമയ്ക്കകത്ത് തോറാണെങ്കിൽ ചുറ്റിയൊക്കെ എടുത്തിട്ട് അതിന് ഈ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്നിട്ടാണ് ആകാശത്തോട്ട് ഇങ്ങനെ എല്ലാം ചുറ്റി ജോയിൻ്റെ കരച്ചിൽ ആകാശത്തോട്ട് ചുറ്റിയായി കാണിച്ചിട്ട് ഈ ഇടിമിന്നലിലൊക്കെ ആകുന്നത് അത് ഈ ബിൽഡിങ്ങിന് മേളിൽ വെച്ചാണ്. കൂടാതെ അവഞ്ചേഴ്സിൻ്റെ സിനിമയ്ക്കകത്ത് ഒരു പെണ്ണും വേറൊരു അവരുടെ പേരൊന്നും കരുതില്ല, അവരൊരു ഫ്ലൈറ്റ് വന്നിട്ട് തകർന്ന് ഇങ്ങനെ വീഴുന്നൊരു സീനുണ്ട് ഒരു ബിൽഡിങ്ങിലോട്ട്, അതും ഷൂട്ട് ചെയ്തത് ഈ തൊട്ടടുത്ത് തന്നെയാണ്. ഈ മുന്നേ കാണുന്ന ബിൽഡിങ്ങിലോട്ടാണ് അത് വീഴുന്നത്. സിനിമയിൽ അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ്റെ ഇത് കാണാം. കൂടാതെ ക്യാപ്റ്റൻ അമേരിക്ക ഓടി കയറുന്നതും ആ ഒരു ബ്രിഡ്ജിൻ്റെ അതുവഴിയാണ്. അവഞ്ചേഴ്സിൻ്റെ തന്നെ അടുത്ത വേറൊരു സീന്, അതായത് മറ്റേ രാക്ഷസന്മാരെ പോലെ കുറേ അമ്മമാർ വരുമല്ലോ വേറെ ഗ്രഹത്തിൽ നിന്ന്, അപ്പോൾ അവന്മാരുമായിട്ടൊക്കെ അടിയുണ്ടാകുന്ന സീനുണ്ടല്ലോ. ഹൾക്ക് പിന്നെ ഒരു പെണ്ണും പിള്ളയുണ്ടല്ലോ അവരും, പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക അവരെല്ലാം കൂടെ അടിയുണ്ടാകുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്ത് ആണ് ഇവിടെ ഇവിടെയാണ് നമ്മുടെ. അതും ഈ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് അടിയുണ്ടാകുന്നത്. ഞാനിപ്പോൾ അത് കാണിക്കാം. ഇതാണ് എംപയർ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ്. നമ്മൾ അങ്ങോട്ട് കയറാൻ പോവാണ്. കണ്ട അതിൻ്റെ താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു പൊടി പോലും കാണാനില്ല, ഒരു പൊടി പോലും കാണുന്നില്ല. You said second floor, right? Thank you. കൊടുക്കുന്നവരാണ്.
എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ് കഴിഞ്ഞു. എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റൊക്കെ ഷോ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളകത്തേക്ക് കയറും. അവിടെ ഒരു സെക്കൻഡ് ഫ്ലോറിൽ ഒരു എക്സിബിഷൻ പോലെ ഒരു മ്യൂസിയം പോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ തുടക്കം പോലെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളും പിന്നെ അതിൻ്റെ വളർച്ചയും എങ്ങനെയാണ് ജോലി ചെയ്യുന്നതും അതെല്ലാം കാണിക്കാൻ വേണ്ടി വീഡിയോസും ഫോട്ടോസും എല്ലാം അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും ഉരുക്കിലാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പം അതിൻ്റെ വീഡിയോയും ഡോക്യുമെൻ്ററി പോലെ അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലിഫ്റ്റ് കയറി 86th ഫ്ലോറിലേക്ക് പോകുന്നത്. ആദ്യം 80th നിലയിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്നും ലിഫ്റ്റ് കയറി പിന്നെ 86th നിലയിലോട്ടാണ് നമ്മൾ പോകുന്നത്. കിങ് കോങ് എന്ന സിനിമയിൽ ആ കിങ് കോങ് തൻ്റെ ആ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ മേളിലേക്ക് വലിഞ്ഞു കയറുന്ന ഒരു സീനുണ്ട് ക്ലൈമാക്സിൽ. അപ്പോൾ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കാണിക്കുന്നത് ഈ ബിൽഡിങ്ങാണ്, ഈ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ കിങ് കോങ് ആ ഒരു പെണ്ണിനെ എടുത്ത് അകത്തേക്ക് വെക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഡെമോ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കാണ്. ഒരുപാട് നേരം ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് തന്നെ ഒരു ഫോട്ടോ എടുക്കാൻ സാധിച്ചത്. ഈ ഒരു എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൽ വന്നിട്ടുള്ള ഫുട്ബോൾ താരങ്ങൾ പിന്നെ നമ്മുടെ സിനിമാ താരങ്ങൾ അങ്ങനെ പ്രശസ്തരായ ആൾക്കാരുടെ ഫോട്ടോസ് ഒക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ അറിയത്തില്ലേ, മിസ്റ്റർ ബീൻ, യാ മിസ്റ്റർ ബീൻ, ഇത് ലവ് പ്രിയങ്ക ചോപ്ര, ഇതേത് സെറീന വില്യംസ്, ജോൺ സീന, ഇതേത് വേണം മുള്ള, ഇവരെ അറിയത്തില്ല, ഇവരെയൊന്നും അറിയത്തില്ല. ഡേവിഡ് ബെക്ക നല്ല പരിചയം. സൂസൻ ജേക്കറോളിങ്ങിന്റെ അവരുടെ ഇരിപ്പ് റിമോട്ട്. World's most famous dunk, and you get to see it dunk. Keep your arms and legs inside and keep your eyes open. See those hot rivets fly through the air? Nice! അറിയുന്ന പോലും ഇല്ലല്ലേ മേലോട്ട് പോയിട്ട്. 85 അല്ലേ ഫീസ് ഉണ്ടോ എന്റെ അമ്മു ചാടിയാലോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് 80th നിരയിലാണ്. അതുകൊണ്ട് 80th നിരയിലാണ് നിൽക്കുന്നത്. നമുക്കിനി 86th പോകാം. 86 വരെ ഉള്ളതാണ് നമ്മൾ എടുത്തേക്കുന്നത്. പക്ഷേ 86 102 പോകണമെങ്കിൽ നല്ല റേറ്റൊക്കെ കൊടുക്കണം. അപ്ഗ്രേഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്.
നമുക്ക് 360 ഡിഗ്രിയിൽ നമുക്ക് ഈ ന്യൂയോർക്ക് സിറ്റി മൊത്തം കാണാം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതിൻ്റെ എല്ലാം ഡയറക്ഷൻ കൊടുത്തുകൊണ്ട് സ്റ്റാച്യൂ ഓഫ് ലിബർട്ടി ഇത് ഈ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഈ ബ്രൂക്ക്ലിൻ അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാമെന്നുള്ള എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് അവരിങ്ങനെ മേളിൽ കൊടുത്തിട്ടുണ്ട്. 2017 ആർട്ടിസ്റ്റ് ആയ സ്റ്റീഫൻ വിൽഷെയർ എന്ന മനുഷ്യൻ 45 മിനിറ്റ് കൊണ്ട് നമ്മുടെ ന്യൂയോർക്ക് സിറ്റി മൊത്തം ഹെലികോപ്റ്ററിൽ ചുറ്റിയടന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ന്യൂയോർക്ക് സിറ്റി ആളുകളുടെ മുന്നിൽ വെച്ച് 5 ദിവസം കൊണ്ട് വരച്ച ഒരു ഡ്രോയിങ് ആണ് ഇവിടെ കാണുന്നത്. ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ഈ സിറ്റി ഇരിക്കുന്നത്. 80-ാമത്തെ നിലയിൽ നിന്നും 86-ാം നില വരെ നമ്മൾ വേറൊരു ലിഫ്റ്റിലാണ് പോകുന്നത്. അപ്പം 86-ാം നിലയിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളും കൂടെ ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് 102-ാം നിലയിൽ പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളെല്ലാം അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.